നമസ്കാരം. പ്രശ്നങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയിക്കാനാണ്. ഇത് സ്ത്രീകളുടെ ശക്തി തിരിച്ചറിയുന്ന വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഓഡീഷൻസ് അല്ലെങ്കിൽ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതാണോ, അത് വളരെ യാദർശികമായി സിനിമയിൽ വന്ന ആളാണോ? യാദൃശികമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കഷ്ടപ്പെട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിരുന്നു. ഈ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വിന്നർ ആവുമ്പോൾ ഫോട്ടോ ഒക്കെ വരും, മറ്റേ ഇങ്ങനെ ഇട്ടിട്ട് കിരീടമൊക്കെ വെച്ചിട്ടുള്ളത്. അതൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ഈ പണ്ട് ഈ വെബിലാണ് ഫോട്ടോസൊക്കെ, ഫോട്ടോ ഗാലറിയൊക്കെ സ്പ്രെഡ് ആവുന്നു. അപ്പം അങ്ങനെ ഏതോ ഒരു വെബ്സൈറ്റിൽ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു മാനേജർ PR, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അമ്മയുടെ പഴയ നമ്പറിലാണ് വിളിക്കുന്നത്. ഇതേമാതിരി ഒരു ഉങ്ക പൊണ്ണ് നടിക്കുമാ സിനിമയിലെ ഒരു ഹീറോയിന് നോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞാൻ വന്നിട്ട് 9th standard പഠിക്കുന്നു. ഓ, അത്ര ചെറുതാണ്. ആ, അപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, സൈഡിൽ കൂടെ പഠനമൊക്കെ പോകുന്നു. അപ്പം മമ്മി എന്നോട് ചോദിച്ചു, സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, സിനിമയിൽ നിന്ന് ഓഫർ വന്നിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട മമ്മി, സ്റ്റഡീസ് ഒക്കെ. അന്ന് കാതൽ സന്ധ്യയൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയം. അപ്പം ഞാൻ അവരൊക്കെ നമ്മളെ പോലെ മലയാളി ഹീറോയിൻസ് ആണ്, തമിഴിൽ പോയിട്ട് അടിപൊളിയായിട്ട് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ആ പാട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേസാണ്, സ്പെഷ്യലി തമിഴ് സോങ്സ് ഒക്കെ കാണും. അപ്പം ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു വേണ്ട. പിന്നെ അടുത്ത് കന്നഡ മൂവിയുടെ ഓഫർ വരുന്നു. അപ്പോൾ അതിന് ഓഡീഷന് ബാംഗ്ലൂർ പോയി, കുളു മണാലിയിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരമൊന്നും വേണ്ട, ഷൂട്ടിങ്ങിന് പോകണം, തണുപ്പ് വേണ്ട. അത് കഴിഞ്ഞ് കുളു മണാലിയിൽ ഷൂട്ടിംഗ് വിളിച്ച് ആരെങ്കിലും വേണ്ടത് വെക്കൂ. ഇന്ന് വരെ ഞാൻ കുളു മണാലിയിൽ പോയിട്ടില്ല. അതാണ് അഹങ്കാരം കാണിച്ചാൽ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതേ സെയിം ടൈമിൽ തന്നെയാണ് ബോളിവുഡ് മൂവി വരുന്നത്. അതും പോയില്ല. രാജേഷ് സത്രു സാറിന്റെ സീക്രട്ട് ഫേസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ എഡിറ്റിംഗ് ഹൈദരാബാദിൽ നടക്കുമ്പോൾ അവിടെ ഒരു തെലുങ്ക് ഡയറക്ടർ കണ്ടിട്ട് അവർ ബൈലിംഗ്വലായിട്ട് സിനിമ എടുക്കുന്നു. തെലുങ്കിലെടുത്തിട്ട് അത് റീമേക്ക് ആയിട്ട് ഹിന്ദിയിലെടുക്കും. അനിൽ കപൂർ സാറിന്റെ കൂടെ അഭിനയിക്കാനായിട്ട് ഒരു റോള്. അതും വേണ്ടെന്ന് വെച്ചു. അപ്പൊ അന്ന് രാജേഷ് സത്രു സാറ് പറഞ്ഞു, നീ ഇത് എന്തെങ്കിലും ഒരു ദിവസം നീ ഒരു സ്റ്റാറായി മാറുമ്പോൾ ബോളിവുഡ് മൂവി ചെയ്യാത്തതിന്റെ വിഷമം നിനക്കുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് പിന്നെ 10th കഴിഞ്ഞിട്ട് ഒരു തമിഴ് പടം ചെയ്യുന്നു. അതൊരു നോർമൽ പടം, ഒരു ബഡ്ജറ്റ് ഒക്കെയുള്ള ഒരു നോർമൽ പടം ചെയ്തു. അത് പകുതിക്ക് വെച്ച് നിന്നുപോയി, ഡയറക്ടറും പ്രൊഡ്യൂസറായിട്ട് വഴക്കായി നിന്നുപോയി. അതിൻ്റെ കുംഭകോണത്തൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയൊന്നും നമുക്ക് അത്ര വലിയ വർക്കൗട്ട് ആവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്താണ് പിന്നെ പ്ലസ് വൺ കഴിഞ്ഞ് വെക്കേഷനിൽ ഓഡിഷന് പോകുന്നത്. ആദ്യമായിട്ട് ഓഡിഷനിലൂടെ സെലക്ട് ആവുന്ന സിനിമയാണ് 2011 വാഗേ സുടവ എന്ന് പറഞ്ഞിട്ട് റിലീസായത്. ആ മൂവിക്ക് ഓഡിഷൻ പോയത് ജനുവരി 22nd എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അന്ന് രാവിലെ ചെന്നൈയിലുള്ള ടീനഗർ ടെമ്പിളിൽ പോയി പ്രേയറൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു പാച്ച് ഷൂട്ടിന് വേണ്ടിയിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു ഒരു മൂവിയുടെ പാച്ച്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഡുബാക്ക് പടം, അത് ചെയ്യാനായിട്ട് ഷൂട്ടിങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു, ഓക്കെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്തായാലും നാട്ടിൽ പോവാം, ഇനി ബാക്കി സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം, ഇനി സിനിമയൊന്നും വേണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന സമയത്താണ് സർഗുണം സാറിന്റെ ആ സമയത്ത് കളവാണി എന്ന് പറഞ്ഞ സിനിമ സാറിന്റെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടത്തിലേക്ക് ഹീറോയിൻസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് 16 ഹീറോയിൻസിനെ ഓൾറെഡി ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി പുതുമുഖത്തിനെ തേടിയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാന്ന് വരും. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഡിഷനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മമ്മിയുടെ ഫോണിൽ കോൾ വരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു അംബാസിഡർ കാറിലാണ് പോകുന്നത്. ചെന്നൈയിൽ അത്ര വലിയ കണക്ഷൻസ് ഒന്നുമില്ല, ടാക്സിയാണ് അന്ന് പോകുന്നത്. ഓഫീസിൽ പോയി ലുക്ക് ടെസ്റ്റ് ചെയ്തു, മേക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. കുറേ തമിഴ് ഡയലോഗ്സ് ഒക്കെ പറയിപ്പിച്ചു, അതൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അത് ഡയറക്ടർ പറഞ്ഞു, ഇതുപോലെ നീ കാണുന്ന തമിഴ് സിനിമ പോലെ അല്ല, ഇതിനകത്ത് ഹീറോയുടെ കൂടെ ആടിപ്പാടുന്ന സോങ്സോ ഡാൻസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇതൊരു കളർഫുൾ സിനിമയല്ല, ഇതൊരു നാടൻ സബ്ജക്റ്റാണ്, ഒരു പട്ടിക്കാട്ട് ഗ്രാമത്തിൽ നടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയുടെ കഥാപാത്രമാണ്, ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മമ്മീനെ ഇങ്ങനെ നോക്കി, അപ്പം മമ്മി ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ ആ ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു ഇതാണ് കഥാപാത്രം, വൈകുന്നേരം ഈ ലുക്ക് ടെസ്റ്റിൽ എടുത്ത വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി. നിങ്ങൾ എന്നിട്ട് ഞാൻ പോയി, തിരിച്ചു പോയി. യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ സാധാരണ എൻ്റെ മനസ്സിലെന്താ ഓഡിഷനൊക്കെ ചെയ്യിപ്പിക്കും, അവസാനം നമ്മളെ ഒന്നും വിളിക്കത്തില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പോകുന്നത്. പോയി വൈകുന്നേരം ഒരു 6 മണിക്ക് ഞങ്ങൾ തിരിച്ച് വോൾവോ ബസ്സിലാണ് അന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈ ടു ട്രിവാൻഡ്രം ബസ്സിലാണ്. അപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്ത് തിരിച്ച് വരാം എന്നിരിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് കോൾ വന്നു. ഒരു 6-6:30 ആയപ്പോൾ യു ആർ സെലക്ടഡ് ആസ് ഹീറോയിൻ ഫോർ ദിസ് മൂവി. അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പി. ആൻഡ് വിമൽ അപ്പോൾ സ്റ്റാറാണ്. വിമൽ അപ്പോൾ നല്ല റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പിന്നെ കമ്പനിയുടെ കാർ വന്നു, ഇന്നോവ കാർ വന്നു, നേരെ ഇന്നോവ കാറിലേക്ക് വരുന്നു. പിന്നെ നേരെ പോകുന്നു, സൈൻ ചെയ്യുന്നു, ചെക്ക് വാങ്ങുന്നു. ഫ്ലൈറ്റിലേക്കായോ? ആ, ചെക്ക് വാങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് ചെക്ക് വാങ്ങി മമ്മിയുടെ കയ്യിൽ കൊടുക്കുന്നു. അവര് തന്നെ ഫ്ലൈറ്റ് കിട്ടിയിട്ട് തിരിച്ചു വിടുന്നു. എനിക്ക് ഒറ്റ ദിവസം ഇങ്ങനെ പ്രൊമോഷൻ കിട്ടിയല്ലേ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരു സ്റ്റാർ ജനിച്ചതിന്റെ ഒരു ഫീൽ അല്ലേ? അതെ. അന്ന് സർഗുണം സാറാണ്. ഈ ശ്രുതി എന്ന് പറയുന്ന നെയിം വളരെ കോമൺ നെയിമാണ്. ആ, ഒരുപാട് ശ്രുതിമാരുണ്ട്. അപ്പോൾ ഒരു യൂണീക്ക് ആയിട്ടുള്ള നെയിം ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഹീറോയിൻ ആയിട്ട് വേണം. കാരണം ഇതുവരെ നീ ചെയ്തതൊക്കെ വിട്ടേക്ക്, പക്ഷേ നല്ലൊരു നായികയായിട്ട് എനിക്ക് നിന്നെ കൊണ്ടുവരണം. കാരണം അത്രയും നല്ല കാലിബർ ഉണ്ട്, നല്ല കഴിവുണ്ട്, പറയുന്നതൊക്കെ അതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഞാനൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഇനിയ എന്ന് പറയുന്ന പേര് ഇട്ടത്. ഐ എം സോ താങ്ക്ഫുൾ ടു സർഗുണം സാർ. കാരണം അങ്ങനെ ഒരു നടിയെ സാറ് എന്താ പറയുക ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന താരം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത പല നല്ല മാറ്റങ്ങൾ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതെ, ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. അതിൽ ക്യാമറയ്ക്കും അതുപോലെ ലിറിക്സിനും സിംഗറിനും ഒക്കെ അവാർഡ് കിട്ടി. ബെസ്റ്റ് ഡയറക്ടറിന് അവാർഡ് കിട്ടി. എനിക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അവാർഡ്, അത് ആദ്യത്തെ സിനിമയിൽ തന്നെ. അത് ഭയങ്കര വലിയ അനുഗ്രഹമാണ്. പഴയ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കുറെ കേട്ടു. പുതിയതായിട്ടുള്ളൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അല്ലേ? ഒരു മൂവിയില് നമ്മുടെ വിജയ് അദ്ദേഹത്തിന്റെ അച്ഛൻ ചന്ദ്രശേഖർ സാറിന്റെ ഡയറക്ഷനില് സമുദ്രകനി സാർ ഹീറോ, സാറിന്റെ പേരായിട്ട് ചെയ്യുന്നുണ്ട്. സമുദ്രകനി സാറിന്റെ. ആൻഡ് സമുദ്രകനി സാറും ഒരു കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ഹീറോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കടവുളില്ലേ എന്നാണ് സിനിമയുടെ പേര്. ഒരു മർഡർ മിസ്റ്ററി ആണ്, ഒരു ഫാമിലി ഡ്രാമയും എല്ലാം കൂടി ഉള്ളൊരു സബ്ജക്റ്റാണ്. ആൻഡ് എപ്പോഴും തമിഴില് ഇനിയേക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. മലയാളത്തില് നാടൻ കഥാപാത്രങ്ങളായി പോകുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കത് മാറ്റി ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ളൊരു മാറി വരുന്ന കഥാപാത്രങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഈ പുതിയ മൂവിയുടെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ചന്ദ്രശേഖർ സാറ് ഒരു ലെജൻഡറി ഡയറക്ടറാണ്. പിന്നെ വിജയിനെ കുറിച്ച് കുറേ സംസാരിക്കും. സാറ് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. ഓ, വിജയിനെ കുറിച്ച് ഒരുപാട് കാര്യം. വിജയ് ലൊക്കേഷനിൽ വരിക? ഇല്ല 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 ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തളപതി വിജയനെ കാണണം എന്നൊക്കെ. ഓ, കാണാമല്ലോ, അടുത്ത ലോക്കേഷനിൽ വന്നാൽ മതി, പറയാം, മകനോട് പറയാം. അങ്ങനെയൊക്കെ ഒരു മൂവി എന്ന് പറയുന്നത് അവരൊക്കെ ദൈവമായിട്ടാണ് കാണുന്നത്. അതെ അതെ, അതിൽ ഒരു മായം ചേർക്കില്ല. ആ അതെ, അങ്ങനെ പ്യുവറായിട്ട് സിനിമയെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ, ഈ പഴയ ഡയറക്ടേഴ്സ്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എനർജി അവരുടെ അടുത്ത് നിന്ന് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇനിയിപ്പം അതെ റിലീസ് ആവും. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ആയത് കോഫി എന്ന് പറഞ്ഞിട്ടൊരു പടമായിരുന്നു. അത് കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസറായിട്ട് ഗൺ ഷൂട്ടിംഗ് ട്രെയിനിങ്ങും ആക്ഷൻ സ്റ്റണ്ടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് റിലീസ് ആയത് വിത്തൗട്ട് ബ്രേക്ക്. അതായത് സിനിമ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ബ്രേക്ക് ഇല്ലാതെ മനസ്സിലായി ഒരു സിനിമ ഫോർമാറ്റിൽ നമ്മൾ സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെ ടെലിവിഷനിൽ പ്രീമിയറായി സിനിമ. കോഫി എന്നാണ് ആ മൂവിയുടെ പേര്. തോക്കുതുരൈ എന്ന് പറഞ്ഞൊരു സിനിമ. തോക്കുതുരൈ യോഗി ബാബു സാറിനോട് ഒരു പടം വരുന്നുണ്ട്. അതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്, ഫുൾ ഫൺ എന്റർടൈൻമെന്റ്. യോഗി ബാബു സാർ എന്ന് പറഞ്ഞാൽ യോഗി ബാബു അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് ഇതേപോലെയുള്ള ഫൺ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫൺ സിനിമകളായിരിക്കും. അപ്പൊ ഈ സിനിമയും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതെ അതെ, കോമഡി ആൻഡ് ഹൊറർ. കോമഡി ജേണൽ മൂവിയാണ് അത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ട്രൈ ആണ്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കോമഡി ആയിട്ട് അഭിനയിച്ചിട്ടില്ല, ബട്ട് ഒരു കോമഡി സ്ക്രിപ്റ്റിനകത്ത് മനസ്സിലായി ഹീറോയിൻ ആയിട്ട്. ഈ ഹൊറർ മൂവീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസാണി എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു. ശരിയാ ശരിയാ. എല്ലാം പക്ഷെ തമിഴിലാണ് ചെയ്തത്. സതുരടി 3500 ആ പടത്തിലും പൊട്ട് ഭരത്തിന്റെ കൂടെ ചെയ്ത പൊട്ട് സിനിമയില് horror character. Yes. Tamil cinemagal cheyyunnondano endanarilla Tamililulla aalukalkku ee artistoloda aaradhana ennu parnja bhayangara koodalaayirikkum. Irshayattum. Adepole iniyene aaradhiche ella divasam raavile ambalthil poi archana cheyyunna oru aaradhakane kurichu njan kettittundu. Iniye kettitttundo? Undu. Njan thane mumbh oru interviewil parnjittund. Ella divasalla ende ella birthday kaade vilikum. Raavile poi pooja ende cinemagal irangumbo ambalthil poi pooja cheyyadonu parnju ennadathu ariyikkarundu njan pooja cheythu prarthichu. Anginiana Prasadam Gondorate. Alla Candidilla. Ada Veratadano, do you invite you? Illa, and Kifon could a matre perijola. Anna and the career starting some method, you own ₹1 coin booth in a village in the Pula. Village and enter the Party Madre or village in Ada or Nadana, Adan Thamasik in the Parn. About correct ₹1 coin booth Vilicumbo, correct 60 seconds of cut. Cut down the money carrying a part of the Turkenji. Upon Yan Tirchivilian number, are you a killer? In Nina Vijay, India, Aringini, Kalipikan, Arno, Fake, Pakshala, Angane, Vectiundella, but the word about our shaita, they mother continue chain and dowlay. And I have other value carrier and numbered cinema lude, milling numbered personal, Iparnole, numbered Vishation, like Arjun, numbered snake and Alkari shoot to Mullah, value Shakti and power. Now, we have a performer who is a part-time dancer. Okay, that's why Alingil Saril, Padam Verche, Alagalka Samaram Kuduka, pencil drawing, watercolor, and Ella Mekalil. Very mighty Benthamulla, Uricalagariana, in the number red carpet, Varamponada, a pitrin, Dusa Minia Kandana, with this matter of performance. I recommend them. A Puribar Snake or a red carpet like Swagadam Shiam, Sajini. So, this is set to Saril Tandunda, Chichida, Kala Virid. That's Urubad, David Ruban, David Rubamana is settled up in a mile, Anganakunda. Enikitono Chichi Kudal and Varakin them, Devi Rubangalana. Anna Anganatona and Devi Carteano, Devi Bacteano. Devi Lotta story than Satim Bernale. Namada Covid Alatana, the Likikari, Jolie, and art teacher at work, there no correct school. அப்போ கோவிட்ல இப்ப நம்ம ജോലി കഴിഞ്ഞു താൽക്കാലികമായിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്തായിരുന്നു പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാ ഇങ്ങനെ ചേച്ചിയുടെ മോൾടെ എൻഗേജ്മെന്റിന് മേമ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്തു തരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്ര കാലം ഇതിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ തോന്നി ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ഫസ്റ്റ് വർക്ക് തന്നെ എല്ലാവരും പറഞ്ഞു അത് നന്നായിട്ടുണ്ട് രാധയുടെയും കൃഷ്ണന്റെയും ഇതുവരെ തുടക്കക്കാരിയാണെന്ന് ആരും പറയില്ല എന്ന് പറഞ്ഞു അത് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അടുത്തത് ഒരു ടീച്ചർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ദേവി ഭക്തിയാ ടീച്ചർ കൊൽക്കത്തയിലാണ് അപ്പോൾ ദുർഗാമ്മയുടെ വരച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ കണ്ണിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം ഭക്തി നമുക്ക് തോന്നണം എന്ന് പറഞ്ഞു അതുവരെ ടീച്ചർ എൻ്റെ വർക്കൊന്നും കണ്ടിട്ടില്ല വാട്ടർ കളർ അതുവരെയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഗൂഗിളിലോട്ടാണല്ലോ നമ്മൾ പോവുക നമ്മുടെയൊക്കെ വിരൽത്തുമ്പിലുള്ള ഒരു എന്ത് ചോദിച്ചാലും കിട്ടും പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അപ്പോൾ ഞാൻ അതിൽ സെർച്ച് ചെയ്യണു അപ്പോഴാണ് പിന്നെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഞാൻ വരാന്തയിൽ വെച്ച് അകത്ത് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നി കാരണം നമ്മൾ അത്രയും ഉൾക്കൊണ്ടിട്ട് ഫസ്റ്റ് വർക്ക് കണ്ണിൽ ഭയങ്കര തീവ്രതയായിരുന്നു അപ്പോൾ ഞാൻ ദേവിയോട് എനിക്കറിയാതെ കണ്ണ് നിറഞ്ഞു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ദേവി തന്നെ അനുഗ്രഹിച്ച് ഇനി അങ്ങോട്ട് എനിക്ക് വർക്ക് തരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് സൗഭാഗ്യ വെങ്കടേഷിൻ്റെ വളകാപ്പ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുക ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ വർക്ക് എത്തിക്കണം എന്നുള്ള എൻ്റെ ഒരു സ്വപ്നം പെട്ടെന്ന് കയറി വന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം എനിക്ക് പെട്ടെന്ന് താര മാഡത്തിൻ്റെ മുഖമാണ് മനസ്സിലാവുന്നത് താര കല്യാൺ ഉടനെ ഞാൻ വിളിക്കുകയാണ് മാഡത്തെ അപ്പോൾ മാഡം ഈ വിജയദശമിക്ക് ഞാൻ വരയ്ക്കുന്ന ദേവിയുടെ സെറ്റുമുണ്ട് മാഡം ചുറ്റുമോ ഇത്രയും ചോദിച്ചുള്ളൂ ഇതിലും വലിയ സന്തോഷം വേറെ ഇല്ല മോൾ അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ 3 ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്യാൻ സമയം ഉണ്ടായില്ല ഏകദേശം ഉണങ്ങി കിട്ടി അത് കഴിഞ്ഞിട്ട് കൊറിയറിലെ നമ്മുടെ കുട്ടി വരും അഡ്രസ്സ് എഴുതി കഴിഞ്ഞ് പാക്ക് ചെയ്യലും ഒരേ സമയമായിരുന്നു എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു മാഡത്തിൻ്റെ വിളി വരാനായിട്ട് അങ്ങനെ വിജയദശമിയുടെ അന്ന് മാഡത്തിൻ്റെ വിളി വരികയാണ് ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നി. മോളെ, എൻ്റെ മോള് തന്ന ഗിഫ്റ്റായിട്ട് ഞാൻ വിചാരിച്ചോട്ടെ. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട, ഒരു അമ്മയുടെ അനുഗ്രഹം അത് മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞു. ഒത്തിരി നേരം മാഡം കേൾക്കുന്നുണ്ടോ ഇനി കാണുമോന്നൊന്നും എനിക്കറിയില്ല, അതായിരുന്നു എൻ്റെ അനുഗ്രഹം. അത് കഴിഞ്ഞിട്ട് മാഡം ഇൻസ്റ്റയിൽ അത് ഷെയർ ചെയ്യും. പിന്നീട് എനിക്ക് ഒരുപാട് ദേവിയുടെ വർക്കുകൾ വന്നു വരാൻ തുടങ്ങി. അതെ, കവടിയാർ പാലസിലെ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ കൊട്ടാരത്തേക്ക് വരെ മാഡം എനിക്ക് ഓർഡർ പിടിച്ചു തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹം എനിക്ക് ദേവിയിലൂടെ തന്നെ ഉണ്ടായത്, അത് ഒരിക്കലും മറക്കാൻ പറ്റണല്ല. അതായത് അത്രയും പ്രാർത്ഥിച്ച് അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്തതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ചേച്ചി ചെയ്ത കുറെ പെയിന്റിങ്സ് നമുക്ക് ഇവിടെ ഒന്ന് LED വാളിൽ കാണാം. ഓക്കെ, നല്ല കളർ സെൻസ് ഉണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഇതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ കലയും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ നമുക്കൊരു വരുമാനം. എല്ലാ സ്ത്രീകളും അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുത്ത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അതെ, അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ ഒരു കല ദൈവം തന്നിട്ടുണ്ട്, അതിലൂടെ വരുമാനവും അതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം പകരാനും ഒക്കെ സാധിക്കട്ടെ. കൂടെ വന്നിരിക്കുന്ന എല്ലാവരും പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ചേച്ചി അസ്മിത. സജിനി ചേച്ചിയുടെ ചേച്ചിയാണ് സ്മിത. കുഞ്ഞിലെ മുതൽ വരയ്ക്കുമായിരുന്നു? ഇങ്ങനെ കുഞ്ഞിലെ മുതൽ വരയ്ക്കും. നിങ്ങളെയൊക്കെ വരച്ച് അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടിലുള്ളവരെയൊക്കെ? ഞങ്ങളെക്കാളും ഈ പടങ്ങളൊക്കെ, അതായത് ഇങ്ങനെ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണ് കൂടുതൽ വരുന്ന ചിത്രങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കും. അതിൽ എക്സ്പ്രഷൻ കണ്ണാണ് ഏറ്റവും. അതെ 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 യെസ്. അപ്പോൾ സ്മിത ചേച്ചിയാണ്. ഇനി ഇത് മോള. പേര് പറഞ്ഞോളൂ. അപ്സര. അപ്സര എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു പഠിക്കുന്നു. ഓക്കെ, ഇനി ഇതാരാണ്? സ്മിത ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. പേര്? അനിൽകുമാർ. അനിൽകുമാർ. ഓക്കെ. ഞാൻ അനിരുദ്ധ. VA. അനിരുദ്ധ ചേച്ചിയുടെ മോളാണ്. ചേച്ചിയുടെ മോളാണ്. മൃദംഗം പഠിക്കുന്നുണ്ട്. മോള് നല്ല ഗായികയാണ്. അത് ശരി. അനിരുദ്ധ വരയ്ക്കുവോ? അത്യാവശ്യം മൃദംഗം വരയ്ക്കും. വരയ്ക്കും. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇതാരാണ്? എൻ്റെ പേര് സാനിയ. ഞാൻ മൂത്ത മോളാ. സജിന ചേച്ചിയുടെ മൂത്ത മകളാണ് സാനിയ. സാനിയ ഇപ്പൊ എന്ത് ക്ലാസ്? ഞാൻ പ്ലസ് ടൂലാണ്. ഓക്കെ. ഞാൻ സാന്ദ്ര. 10th. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചേച്ചി ഞങ്ങൾ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, എന്താണ് സംഭവം? ഞാൻ ദേവിനെ കാണിക്കാനും പിന്നെ ദേവിയുടെ മിഴികൾ തുറന്നിട്ടില്ല, അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് തുറപ്പിക്കണം എന്നാണ്. എങ്ങനെ? ജസ്റ്റ് കറുപ്പ് എഴുതുക എന്നുള്ളതാണ്, കണ്ണ് തുറക്കുക എന്നുള്ളത്. അത് ചെയ്തിട്ടില്ല ഞാൻ. ബാക്കി എല്ലാ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചും കൊടുക്കാം. ഫോട്ടോ അല്ലേ കാണിച്ചു കൊടുത്തോളൂ, നമുക്കത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ വീണ്ടും ഒരു ദേവിയെ കൂടെ വരച്ചതാണ്. അത് നമ്മുടെ അമൃതയുടെ ഫ്ലോറിൽ വെച്ചിട്ട് മിഴി തുറക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഞാൻ ചെയ്യാൻ പോവാണ്. തരാനായിട്ട് ഉദ്ദേശിക്കണോ? ഇനി അതാ. അപ്പൊ ഇതാണ് ആ ഫൈനൽ ദേവിയുടെ രൂപം. ആൻഡ് ചേച്ചിയുടെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടു. പക്ഷെ നേരിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് അത് ഈ ഒരു രൂപം പൂർത്തിയാക്കിയത്. അടിപൊളി, ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ വേദിയിൽ വന്നിട്ട് ഈ ഒരു സമ്മാനവും ഈ ഒരു പെർഫോമൻസും പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചതിന്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കഴിവുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് സജിനി ചേച്ചി ഒരു പ്രചോദനമാവട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കൊരു സമ്മാനം ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. വലിയൊരു ബിസിനസ് വുമൺ ആയിട്ട് മാറട്ടെ. അതെ, പുതിയൊരു സംരംഭയെ കൂടി, എന്താണ്, പുതിയൊരു ഓൺട്രപ്രണറിനെ കൂടി നമ്മൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. കാണാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വി ആർ സേയിങ് ഗുഡ് നൈറ്റ്. കോസ്റ്റ്യൂം കോർഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ്, പെരിന്തൽമണ്ണ ആൻഡ് പാലക്കാട്. ജ്വൽ കോർഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ്, റെന്റൽ ജ്വല്ലറി.